നമസ്കാരം സാക്ഷാൽ ഗുരുവായൂരപ്പന് തൻ്റെ ഭക്തരോട് ഉള്ള ഭക്തവാത്സല്യത്തിൻ്റെ കഥ എത്ര പറഞ്ഞാലും അവസാനിക്കുന്നതല്ല അത്തരത്തിൽ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് നടന്ന ഒരു സംഭവമാണ് ആ കഥ ഇങ്ങനെയാണ് ഇത് അനുഭവിച്ച വ്യക്തി അദ്ദേഹം പറയുന്നു ഞാൻ ജനിക്കുന്നതിന് മുൻപ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഗുരുവായൂരപ്പനെ കൊണ്ടുതൊഴുവാനായി ഗുരുവായൂരേക്ക് പോവുകയുണ്ടായി ഇന്നത്തെ പോലെ വൻ തിക്കും തിരക്കും അന്നില്ല ഒന്നിനും പണമടച്ച് രസീത് വാങ്ങേണ്ട കാര്യവുമില്ല തിരുമേനിയും ഭക്തരും നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന കാലമായിരുന്നു അത് ഭക്തർ കൊടുക്കുന്ന മാല അത് നല്ലതാണെങ്കിൽ അവിടെ വെച്ചു തന്നെ അത് വിഗ്രഹത്തിൽ ചാർത്തും ആരാണോ ആ മാല സമർപ്പിക്കുന്നത് ആ ഭക്തരടക്കം എല്ലാവർക്കും മാലയണങ്ങി നിൽക്കുന്ന ഭഗവാനെ കാണുവാനുള്ള ഭാഗ്യം അന്നുണ്ടായിരുന്നു പായസത്തിനു പറഞ്ഞ് പണം കഴിഞ്ഞാൽ തിരുമേനി പായസമുണ്ടാക്കി ഭഗവാന് നിവേദിക്കുന്ന കാലമായിരുന്നു അത് ആ നിവേദ്യം പിന്നീട് ഭക്തർക്ക് നൽകുകയും ചെയ്തിരുന്നു അതിന് മണിക്കൂറുകൾ കാത്തിരിക്കുവാനും ഭക്തർ തയ്യാറായിരുന്നു തേങ്ങയും രണ്ടോ മൂന്നോ ചക്രവും കൊടുത്തു കഴിഞ്ഞാൽ ഗണപതി ഹോമം നടത്തി അതിൻ്റെ പ്രസാദവും ലഭിക്കുമായിരുന്നു അക്കൂട്ടത്തിൽ പാലും ശർക്കരച്ചോറും കിട്ടുമായിരുന്നു അപ്പൂപ്പനും അമ്മൂമ്മയും അകത്തു ചെല്ലുമ്പോൾ പ്രധാന തിരുമേനി ശ്രീകോവിലിൻ്റെ മുന്നിൽ വളരെ വിഷമത്തോടെ നിൽക്കുന്നതാണ് കണ്ടത് അല്പം മാറി ഒരു മൺചട്ടിയിൽ അല്പം ശർക്കര പായസവുമായി ഒരു ഭക്തനും നിൽക്കുന്നു അരുതാത്തതെന്തോ സംഭവിച്ചതുപോലെ അവർക്ക് തോന്നുകയും ചെയ്തു ഭഗവാനെ തൊഴാൻ വന്ന മറ്റു ഭക്തരും ആ മൺചട്ടിയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ കൊച്ചു തിരുമേനി പ്രധാന തിരുമേനിയോടായി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റി എന്നോടല്ല ഭഗവാനോടാണ് ക്ഷമ ചോദിക്കേണ്ടത് ഭക്തൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ തെറ്റുകൾ പൊറുക്കുവാനും ഭഗവാനോളം മറ്റാർക്കാണ് കഴിയുക അങ്ങോട്ട് തന്നെ ക്ഷമ ചോദിച്ചോളൂ വലിയ തിരുമേനെ ഭഗവാനെ നോക്കി തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്താ ഉണ്ടായത് അമ്മൂമ്മ അടുത്തു നിന്നും മറ്റൊരു സ്ത്രീയോട് അങ്ങനെ ചോദിച്ചു ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു ആ സംഭവം ഓർക്കുമ്പോൾ തന്നെ ദേഹം മുഴുവൻ കുളിരണിയുന്നു അന്ന് രാവിലെ വലിയ തിരുമേനി പതിവുള്ള ചടങ്ങുകളിലായിരുന്നു ഒരു ഭക്തൻ സഞ്ചിയിൽ കുറച്ച് അരിയും ശർക്കരയുമായി വന്നു കൊച്ചു തിരുമേനി സഞ്ചിയിൽ നിന്നും അല്പം അരിയെടുത്തു നോക്കി ഈ അരി കൊള്ളില്ല വൃത്തിയുമില്ല നെല്ലും കല്ലും എല്ലാം ഉണ്ടല്ലോ ഇതിവിടെ വേണ്ട ഇങ്ങനെ കീഴ്ശാന്തി പറഞ്ഞു അപ്പോൾ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കുത്തിയെടുത്ത അരിയാണ് ഇന്നു തന്നെ ഇത് ഭഗവാനെ നേരിടിക്കണം അടിയന്റെ നേർച്ചയാണ് അടിയനെ സങ്കടപ്പെടുത്തരുത് അപ്പോൾ കൊച്ചുതിരുമേനി പറയുന്നു പറഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടും യാതൊരു കാര്യവുമില്ല ഈ അരി നിവേദിക്കാനുള്ള പായസത്തിന് കൊള്ളില്ല അപ്പോൾ അദ്ദേഹം പറയുന്നു തിരുമേനി ഇത് സ്വീകരിക്കണം അടിയന്റെ നേർച്ചയാണ് ആ സാധു മനുഷ്യൻ കൊച്ചു തിരുമേനിയുടെ നേരെ ആ സഞ്ചി നീട്ടി അപ്പോൾ കീശാന്തി പറയുന്നു തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയരുത് ഇത് ഇന്ന് തന്നെ നിവേദിക്കണം തിരുമേനി അടിയന്റെ നേർച്ചയാണ് നാം ഒരിക്കൽ അത് പറഞ്ഞും കഴിഞ്ഞു ഓഹോ എന്നാൽ താൻ തന്നെ നിവേദിച്ചോളൂ എന്നും പറഞ്ഞ് കീശാന്തി ആ സഞ്ചി എടുത്ത് പുറത്തേക്കെറിയുകയുണ്ടായി എൻ്റെ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഓടുകയുണ്ടായി നിലത്തേക്ക് തെറിച്ചുപോയ അരിമണികൾ പെറുക്കിയെടുത്ത് അദ്ദേഹം നടക്ക് മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയുണ്ടായി പിന്നീട് അദ്ദേഹം മുന്നോട്ട് നടന്നു അപ്പോൾ ഒരു കാളവണ്ടിയിൽ അല്പം മൺകലങ്ങളുമായി ഒരു മൺകല കച്ചവടക്കാരൻ അതുവഴി പോകുന്നുണ്ടായിരുന്നു കീഴ്ശാന്തി പറഞ്ഞ കാര്യം ആ പാവം ഭക്തൻ അപ്പോൾ ഓർത്തു എന്നാൽ താൻ തന്നെ നിവേദിച്ചോളൂ എന്നല്ലേ കീഴ്ശാന്തി പറഞ്ഞത് അയാൾ ആ വണ്ടിക്കാരനോട് ഉരുളിയുടെ ആകൃതിയിലുള്ള ഒരു മൺചട്ടി വാങ്ങി ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുള്ള കുളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ചു കുളത്തിന് സമീപം അടുപ്പ് കൂട്ടി പായസവുമുണ്ടാക്കി അവിടെ അടുത്തുള്ള മരത്തിൽ അംഗഭംഗം വന്ന ഒരു കൃഷ്ണവിഗ്രഹം ആരോ മരത്തിൽ ചാരി ചാരിവച്ചിട്ടുണ്ടായിരുന്നു ആ വിഗ്രഹത്തിന് മുന്നിൽ പായസം വെച്ച് രണ്ടോ നാലോ തുളസിയില നുള്ളി അതിലിട്ടു കണ്ണടച്ച് കൈകൾ കൂപ്പി ആ ഭക്തൻ ഭഗവാനോട് എന്തൊക്കെയോ പരാതികൾ പറഞ്ഞു അവസാനം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയുമുണ്ടായി അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചട്ടിയിലെ പായസം ഒരു ഭാഗത്തു നിന്നും ആരോ കൈകൾ കൊണ്ട് വാരിയെടുത്തതുപോലെ തോന്നുകയുണ്ടായി അത് കണ്ടിട്ട് ആരോ കൈകൾ കൊണ്ട് കുഴച്ചു വാരിയെടുത്തതുപോലെ തന്നെ ആ ഭക്തന് തോന്നി ഭഗവാൻ ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ട് ആ പൊട്ടിയ വിഗ്രഹത്തിന് താഴെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ ഭക്തൻ നിന്നു അവസാനം പൊട്ടിക്കരയുകയുണ്ടായി അതേസമയം കീശാന്തി തിടപ്പള്ളിയിൽ നിന്നും ഭഗവാനെ നിവേദിക്കുവാനുള്ള പായസവുമായി ഇറങ്ങുമ്പോൾ വാതിൽപ്പടിയിൽ കാൽത്തട്ടി തറയിൽ വീണു പായസം മുഴുവൻ നിലത്ത് വീണ് ചിതറി വലിയ തിരുമേനി അത്യന്തം ക്ഷുഭിതനുമായി ക്ഷുഭിതനായ വലിയ തിരുമേനി ഇങ്ങനെ പറഞ്ഞു ഇനി ഞാൻ ഭഗവാന് എന്ത് നിവേദിക്കും തനിക്ക് കണ്ണുകാണില്ലായിരുന്നോ ഭഗവാനെ കൃഷ്ണ ഞാനി എന്തു ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകോവിലിനുള്ളിലേക്ക് ആ വലിയ തിരുമേനി കയറിപ്പോവുകയുണ്ടായി ഭഗവാന്റെ വിഗ്രഹം ഞെട്ടിത്തിരിഞ്ഞതുപോലെ തിരുമേനിക്ക് തോന്നി വടക്കു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന ഭഗവാൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് മുന്നിലേക്ക് നോക്കി നിന്നതുപോലെ വലിയ തിരുമേനിക്ക് തോന്നി തിരുമേനിയുടെ ശരീരമാകെ വിറച്ചു ഭഗവാനെ കൃഷ്ണ വാസുദേവ മുകുന്ദ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നുമില്ലല്ലോ അപ്പോഴാണ് ഭഗവാന്റെ മുഖത്ത് പായസം പറ്റിയിരിക്കുന്നത് തിരുമേനി കാണാനിടയായത് തന്നെയുമല്ല പായസം വാരി കഴിച്ചതുപോലെ തോന്നുകയും ചെയ്തു ഒന്നും മനസ്സിലാകാതെ തിരുമേനി പുറത്തേക്കിറങ്ങി ആ സമയം ഒരു ഭക്തൻ ചട്ടിയിൽ കുറച്ച് പായസവുമായി ഭഗവാനെ വിളിച്ചുകൊണ്ട് ഓടിക്കരഞ്ഞു വന്നു നിലത്തു വീണ് ചിതറിപ്പോയ പായസത്തിലേക്കും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ചട്ടിയിലെ പായസത്തിലേക്കും കീഴ്ശാന്തി ഒരേ സമയം മാറി മാറി നോക്കി കൊച്ചു തിരുമേനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരിക്കുന്നു എന്നാൽ താൻ തന്നെ നിവേദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ ആ അരിസഞ്ചി താൻ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് ഭഗവാനെ വിളിച്ചുകൊണ്ട് ആ കൊച്ചു തിരുമേനിയും പൊട്ടിക്കരഞ്ഞു ഏ പുണ്യാത്മാവേ താങ്കൾ തന്നെയാണ് ഏറ്റവും ഉത്തമനായ ഭക്തൻ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവൻ അങ്ങനെ കീഴ്ശാന്തിയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു ഇതെല്ലാം കണ്ടുനിന്ന മറ്റൊരു ഭക്തൻ വലിയ തിരുമേനിയോട് കാര്യങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു കൊച്ചു തിരുമേനി കരഞ്ഞുകൊണ്ട് വലിയ തിരുമേനിയുടെ അടുക്കലെത്തി എന്നിട്ടിങ്ങനെ പറഞ്ഞു അടിയനോട് ക്ഷമിച്ചാലും എനിക്കൊരു തെറ്റുപറ്റിപ്പോയി അപ്പോൾ വലിയ തിരുമേനി പറഞ്ഞു എന്നോടല്ല ഭഗവാനോടാണ് താൻ ക്ഷമ ചോദിക്കേണ്ടത് ഒരു ഭക്തന്റെ മനസ് കാണാൻ തനിക്ക് കഴിയാതെ പോയല്ലോ നിറഞ്ഞ ഭക്തിയോടെ പ്രേമത്തോടെ ഏതൊരാൾ വിളിച്ചാലും ഭഗവാൻ വിളി കേൾക്കും ആര് നിവേദിച്ചാലും അത് ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും അല്ലയോ കൊച്ചുതിരുമേനി നിങ്ങൾ ഭഗവാനോട് തന്നെ ക്ഷമ നേരിട്ടു ചോദിച്ചാലും ഭഗവാനും അതുതന്നെയാകും പ്രിയം കൊച്ചുതിരുമേനി ആ പാവം ഭക്തനോടും ഭഗവാനോടും ഒരുപോലെ ക്ഷമയാചിച്ചു ഭഗവാന്റെ കയ്യിൽ നിന്നും ആ ചട്ടി വാങ്ങി അതിലെ പ്രസാദം എല്ലാ ഭക്തർക്കും കൊടുത്തു നമ്മുടെ മനസ്സ് മറ്റാരെക്കാളും ഭഗവാൻ മനസ്സിലാക്കുന്നു മുത്തശ്ശി പറഞ്ഞുകൊടുത്ത അത്ഭുതകരമായ കഥ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു നടന്ന സംഭവം തന്നെയാണ് ഇന്ന് പരാമർശിച്ചത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാന്റെ ഇത്തരം ലീലകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഭഗവാൻ കൃഷ്ണന്റെ ഭക്തരാണ് നിങ്ങളെങ്കിൽ കമൻറ്റുകളായി കൃഷ്ണന്റെ പ്രിയനാമങ്ങൾ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക